അല്ല, ഓനെന്തിനങ്ങനെ കടന്ന് പടക്കണേ? ഓന്റെ വർത്തമാനം കേട്ടിട്ടുണ്ടെങ്കിൽ ഓന്റെ ഭാര്യയുടെ കെട്ടുതാതി ഞാൻ പണം വെച്ച മാതിരിയാ. എനിക്ക് മനസ്സിലായി പരിക്കാക്ക് വിറക് വരണുണ്ടായി. ആ ഞാനിക്ക് ഇപ്പൊ പറഞ്ഞു പറഞ്ഞ ഇടങ്ങറായി എനിക്ക്. ഞാൻ അവസാനം പിന്നെ ഇപ്പൊ എന്തെങ്കിലും ഔട്ട് വെച്ചിട്ട് ഞാൻ അങ്ങനെ ക്ഷമിച്ചാ. എന്നാലും സാധനം കിട്ടിയല്ലോ, മുതല് കിട്ടി അല്ല. എന്നാലും അല്ല ഇജ്ജ് സംഗതി ഇപ്പോഴെങ്കിലും കായി കൊണ്ടുവന്നാ അറിഞ്ഞോ ഇതെങ്ങനെ ഇപ്പൊ എനിക്ക് പൈസ കിട്ടിയായി? ആ പരിധിക്കല്ലേ പറഞ്ഞ റസിയുടെ അടുത്ത് 25,000 രൂപ ചോദിച്ചിട്ട് തരണില്ല. ഞാനത് ചോദിച്ചു മേടിച്ച് പരിക്കാടെ പൈസ തന്നെയാണത്. അനക്ക് തന്നോ? ആ ഇജ്ജ് കട വാങ്ങിണ്ടാവോ? കടം മേടിക്കാനാ? ജോസ് കൂട്ടിയാ? കട ഒന്നും മേടിച്ചില്ല. അതിലൊരു കഥ തന്നെ ഞാൻ പറഞ്ഞുതരവാ. കാര്യം നടന്നില്ലേ? ഞാൻ പറഞ്ഞുതരവാ, വണ്ടി കേറ്. കാസർഗോഡാ എന്റെ ആശ പരിക്കുട്ടിയോട്. എന്തിനി എവിടെ പോയി? അർണനിച്ചൻ അവിടെ ഇരിക്കാൻ പാടില്ല. എന്താ ഇരിക്കുന്നത്? എന്റെ ആശാൻ പോലെ ഇന്റെ മുകളിൽ ഇരിക്കല്ലേ, തായി ഇരിക്കാൻ ഇരിക്കലേ. നിങ്ങൾ എന്ത് തോന്നിയാസാ ഇന്നലെ കാണിച്ച വീട്ടിൽ വന്നിട്ട്? എന്താണ് നിങ്ങളെ വീട്ടിൽ നിന്ന് ജപ്തി ചെയ്ത് പുറത്താക്കിയ സമയത്ത് ഒരു അഭയം തന്നത് എന്റെ ഇക്ക എന്റെ ഇത്താന്ന്. എന്റെ ഇക്ക നിങ്ങളെ വീട്ടിൽ കൂട്ടിക്കൊണ്ടത്? അത് ഞാൻ പറഞ്ഞിട്ട് അല്ല, നിങ്ങളവിടെ കേറ്റൂല. നിങ്ങളവിടെ വന്നിട്ട് പാട്ടും കൂത്തും കോപ്പറായും കുറെ. എന്റെ ഇത്തതാ നിസ്കരിക്കിച്ചിട്ടാ ഇന്നലെ അറിയോ എനിക്ക്? എന്താ തോന്നിയാസം? ഈ തോന്നിയാസം നിർത്തണം. തുപ്പി അവിടെ തുപ്പിട്ടു അല്ലേ? ഒരു കാര്യം ഞാൻ പറയാം, നമ്മളെ സ്വഭാവം അറിയില്ല. എന്റെ ഇക്കാട് പറഞ്ഞാണ്ടല്ല, ഇക്ക ഒരു പാവ ഇക്കാന്റെ വീട് ഇത്താനോട് പറഞ്ഞാണ്ടല്ല. ഇനി മേലാല് കുടിച്ചിട്ടോ പരിപാടി ചെയ്ത് ഒരു കൊലപ്പോ കൊഴപ്പോ ഉണ്ടാക്കാൻ പാടില്ല. നേരെ മര്യസ്ഥനായിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ ആ വീട്ടിൽ കയറി നിന്നോ, മനസ്സിലായാ? ഇനി കൊഴപ്പാക്കുക. കഴിഞ്ഞോ അതിന്റെ കൊരക്കില്? ഇപ്പം കഴിഞ്ഞു. കഴിഞ്ഞോ? എന്നാ ഒരു കഥ ഞാൻ പറഞ്ഞു തരട്ടെ. കഥയാ? ഓ പറഞ്ഞോ. ഞാനൊരു ദിവസം പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉരുണ്ട്. അപ്പൊ എന്റെ ഒരു കയ്യിലെ പണി സാധനങ്ങളുടെ ഈ സാധനം, മറ്റേ കയ്യിലെ പച്ചക്കറി. ശരി. ഒരു തോടുണ്ട്, ഈ തോട് എന്റെ അപ്പുറത്ത് ഒരു ജമണ്ടനായിട്ടുള്ള ഒരാള് ഒരു സാധു പാവം പിടിച്ചു വരുന്നതിനെ പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കിട് പട പട പടയെന്ന് പറഞ്ഞിട്ട്. എന്താ വാസൂട്ടി ചെയ്തതിനൊക്കറിയോ? ഈ പച്ചക്കറി സാധനവും പണി സാധനവും അവിടെ കിട വെച്ചിട്ട് ആ തോട് പോയിട്ട് ഒരൊറ്റ ചാട്ട അപ്പുറത്തേക്ക് അങ്ങോട്ട് തുള്ളിച്ചാടി. എന്നിട്ട് ചെന്നിട്ട് പറഞ്ഞു, എന്താ ചേട്ടെ കാണിക്കണേ എന്നും പറഞ്ഞിട്ട് ഈ പുറങ്ങാൻ വെച്ചു ഒറ്റ അടി കൊട്ടുക്കണം. അതാണ് വാസോട്ടൻ, അത് ഉഷാറായി. നന്നായി. ആരും ആയിക്കോട്ടെ, ആരി ചെറുതിരുത്തിയ ഞാൻ ഇവിടെ പോകണോ? വേണ്ട, ഇവിടെ വേണ്ട. ആ എന്റെ ഇക്ക വന്നു. ഇക്ക ഒരു ഒരു ചുമന്ന തുണി കൂടി എടുക്ക്. പാർട്ടി പരിപാടി തുടങ്ങിയാ? പാർട്ടി പരിപാടി എന്നാലും വേറൊരു ആവശ്യത്തിനാണ്. ചോന്ന തന്നെ വേണോ? ആ ചോന്ന വേണം, ചോന്ന വേണം. വേറെ കളർ പറ്റൂല. വല്ല കട്ട് പീസ് എന്തെങ്കിലും ഉണ്ടോ നോക്കിയാലും? ഒന്നുമില്ലല്ലപ്പാ. ചോന്നത് ഉണ്ടാവില്ല, വെള്ള വേണം തരാം. വെള്ള പറ്റൂലടാ, അത് അടിക്കാൻ തന്നു തയ്ക്കാൻ. ഇത് നാരായണി ബ്ലൗസ് അടിക്കാൻ തന്ന തുണിയാന്ന്. ഇത് നാരായണി ബ്ലൗസിനാ? ആ 250 രൂപയുടെ കാര്യം പറഞ്ഞു. 25,000 രൂപ കളയു നമുക്ക്. അതെ എന്ന് പറഞ്ഞാൽ ഒരു പീസ് അങ്ങനെ അത് വേറെ മേടിച്ചു കൊടുക്കണാ. അത് വേറെ മേടിച്ചു കൊടുക്കാം, ഈ ആവശ്യം കഴിയട്ടെ. ഞാൻ കത്രിങ്ങണ്ട് എടുക്ക്. അതെ ഒന്ന് വിളിച്ചാൽ ഒരു കുഞ്ഞു കല്ലിരിക്കാനുള്ള ഒരു സ്ഥലം മതി. അപ്പൊ അങ്ങനെ ഒന്ന് വിളിച്ചോ, ഒപ്പം വിളിച്ചോ, ഒപ്പം വിളിച്ചോ. ആ വച്ചോ. ഒരു മിനിറ്റ് കിട്ടോ? അല്ല അതിപ്പോ മൂർച്ച കൂട്ടുന്ന ആള് വന്നിട്ടില്ല, അതാണ്.
ആ നൂല് ചുറ്റി വെച്ചല്ലേ കളഞ്ഞു അല്ലേ, നോക്കിയേ വിളിച്ചോ, എല്ലാരെയും വിളിച്ചോ. എനിക്ക് ഈ പണിയൊക്കെ മുമ്പുണ്ടായിരുന്നോ, ഇതൊക്കെ നമ്മളങ്ങോട്ട് പഠിക്കല്ലേ. ഇതൊരു ചെറിയ പരിപാടിയുണ്ട്, ചെറിയൊരു പരിപാടി. ഇല്ല ഇല്ല, പച്ച വേണം, പച്ച എടുത്ത് കരിക്കല്ലേ, നൂല് കച്ചു പറഞ്ഞേ. അതേ ഞാൻ ഒന്നങ്ങോട്ട് പാസ്സാക്കിട്ട് വരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതോ അത് ഒന്നും പേടിക്കണ്ട. എന്താണ് മനസ്സിൽ ആഗ്രഹം എന്ന് വെച്ചാല് അത് മനസ്സിൽ ധ്യാനിച്ച് മിണ്ടാതെ ഉരിയാടാതെ നമ്മൾ കിടക്കണ തലങ്ങണ്ട അടിയിൽ കൊണ്ടുപോയി വെക്കുക. ഒരാഴ്ചക്കുള്ളിൽ കാര്യം നടന്നിരിക്കും. പിന്നെ പരീക്കാനോട് പറയണ്ടെന്ന് പറഞ്ഞ കാര്യം ഞാൻ പ്രൊഫസറോട് പറഞ്ഞു. അപ്പോൾ പുള്ളി അറിയാതിരിക്കാനും എന്തോ ചെയ്തിട്ടുണ്ട്. അതിനൊരായിരം രൂപ കൂടുതൽ ഞാൻ കൊടുത്ത് സാല തരണ്ട, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ആഗ്രഹിക്കുമ്പോൾ ഗംഭീര ആഗ്രഹങ്ങളൊന്നും ആഗ്രഹിക്കരുത്. വല്ല ഫ്ലൈറ്റ് പൊട്ടി വീഴണമെന്നോ തല പൊട്ടിത്തെറിക്കണമെന്നൊന്നും ആഗ്രഹിക്കരുത്. എന്താണെന്ന് വെച്ചാൽ നടക്കുമേ, എന്നാൽ കൊണ്ടുപോയി വെച്ചോ, മിണ്ടണ്ട. ആരംഭം തൂളുമ്പും ചെങ്കാതിർ മുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന് അന്റെ എത്ര ഭാവനാ പറഞ്ഞു. ഓ എന്റെ ഭാവനൊന്നും കണക്കില്ലല്ലോ, നിങ്ങള് കൊണ്ടുപോയിട്ട് പണയം വെക്കല്ലേ. നനക്ക് പണയം വെച്ചത് മുതലൊക്കെതാ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ മാലയുടെയും വളരെയും കണക്ക് എന്നോട് പറയരുത്. എന്നാലും മനസ്സിലായിക്കോ, എന്റെ ഒരു സാധനം ഞാൻ തട്ടിച്ചു കൊണ്ടുപോയില്ല. എന്റെ ആബീവേ എന്തേലുള്ളൊക്കെ എന്റെ തന്നെയാണ്, എന്തേലുള്ളൊക്കെ എന്റേലുള്ളു. ഞാൻ എന്നോട് പറഞ്ഞിട്ട് എന്റെ ഒരു കച്ചവടത്തിന്റെ കുറിച്ച് കായി കേട്ടാണ്ടിന്ന്, അതിന്ന് നേരെ എത്ര ദിവസമായി പിന്നാലെ വാഹന നടക്കണേ. ഇന്ന് രാവിലെ കൊണ്ടുവന്ന തന്നായി. അപ്പൊ തന്നെ പോയി സാധനങ്ങൾ എടുത്ത്. അല്ല പിന്നെ പഠിച്ചവനെ, ഇത് എന്തൊരു എന്തൊരു ഭാഗ്യാണ് എനിക്ക്, ഇത് എന്തൊരു അത്ഭുതാണ് എന്ന് പറയായിരുന്നു. നാടകത്തിൽ കളിക്കണ മാതിരി പറഞ്ഞു. അല്ല ഇത് കിട്ടിയപ്പോഴേ അങ്ങനെയാണ് ഇന്ത്യയിൽ കിട്ടിയാ തരൂ. എന്തൊക്കെ ഏറ്റു തുടങ്ങിയില്ലേ, ഇനി എല്ലാം ഒന്ന് സലാമത്താക്കി തരണേ എന്റെ പഠിച്ചനെ. നീ കാണുന്നില്ലപ്പാ, അയ്യോ സമാധാനായോ റസ്യൻ, അവൾക്ക് സന്തോഷമായോ, ഒരു പച്ചമാംസം തിന്നോ. എന്താണ് എന്താണ് എന്താ ചെയ്യാ, എന്താ
സ്വപ്നം കണ്ട എന്താ പറ്റിയത്? സ്വപ്നം കണ്ട് അല്ലേ? സ്വപ്നം കണ്ടാണ്? വെള്ളം കുടിക്കണോ? വെള്ളം വേണോ? വെള്ളം എടുത്തോണ്ട്. പേടിക്കണ്ട പേടിക്കണ്ട, സ്വപ്നം കണ്ടാണ്, പേടിക്കണ്ട, പോട്ടെ. വെള്ളം എടുക്കട്ടെ കേട്ടോ.